ഉദ്ഘാടന തലേന്ന് ബ്യൂട്ടി പാർലർ കത്തി നശിച്ചു. ദേശീയപാതയിൽ പടിഞ്ഞാറേക്കൊല്ലം വെള്ളൈറ്റമ്പലം ജംഗ്ഷനടുത്താണ് സംഭവം. ഒമർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഹെയർ കട്ടിംഗ് ജെൻസ് ബ്യൂട്ടി പാർലറാണ് കത്തി നശിച്ചത്. കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് വെള്ളൈറ്റമ്പലം ജംഗ്ഷനിലെ ഹെയർ കട്ടിംഗ് സലൂൺ ഉമർ മോടി പിടിപ്പിക്കാൻ തീരുമാനിച്ചത്. കയ്യിൽ പണമില്ലാത്തതിനാൽ ബന്ധുവിൽ നിന്ന് 3 ലക്ഷം രൂപ കടം വാങ്ങിയാണ് കട നവീകരിച്ചത്. എന്ത് സംഭവിച്ചാന്ന് അറിഞ്ഞുകൂട, നമ്മൾ നാളെ തുടങ്ങാൻ വേണ്ടി ഇരുന്നതാ. 5 ലക്ഷം രൂപ മോളി നഷ്ടമുണ്ട്. അപ്പം ഓറെണ്ണം പോയിട്ട് വന്നപ്പോഴത്തേക്ക് മൊത്തം ഇങ്ങനെ കത്തി നിൽക്കുന്നേട്ടാ. ആൾക്കാർ വിളിച്ചെന്നെ പറഞ്ഞാൽ ഓടി വന്നതാ. അപ്പൊ നാളെ തുടങ്ങാൻ വേണ്ടി എല്ലാ സാധനം പുതിയതെല്ലാം മേടിച്ചിട്ട് നല്ല നിന്നതാ. ഇപ്പോൾ കത്തി കഴിഞ്ഞാൽ കൂരെ മൊത്തം പോയി, പിന്നെ കസേര പോയി, ഫേഷ്യൽ ബെഡ് കത്തി, പിന്നെ അവിടെ എല്ലാം കുറച്ച് വൻവിലയുള്ള ഫേഷ്യൽ ബെഡ്, കസേരകൾ, AC, കണ്ണാടികൾ തുടങ്ങിയവ സ്ഥാപിച്ചു. ഭിത്തികളിലടക്കം ഉയർന്ന നിലവാരത്തിലുള്ള പാനലുകൾ പതിച്ചു. കഴിഞ്ഞ ഉച്ചയ്ക്ക് 2.5 മണിവരെ കടയിൽ തൊഴിലാളികൾക്കൊപ്പം അവസാനഘട്ട മിനുക്കുപണികളിലായിരുന്നു ഉമറും. ഇതിനിടയിൽ വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴാണ് കടയ്ക്ക് തീപിടിച്ചെന്ന നെഞ്ചു പിളർക്കുന്ന വിവരമറിഞ്ഞത്. ഉമർ ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം കത്തിക്കരിഞ്ഞിരുന്നു. എന്ത് കാരണമാണെന്ന് അറിയത്തില്ല സംഭവിച്ചത്. കടം മേടിച്ചാ നമ്മൾ ചെയ്തത്, ലോണൊക്കെ എടുത്താണ് ചെയ്തത്. ബാങ്കിങ് ചാമക്കടയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ കെടുത്തിയത്. ഷോർട്ട് സർക്യൂട്ടാകാം അഗ്നിബാധയുടെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാമക്കട ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെ ഗ്ലാഡ്സൺ, SFRO C ചന്ദ്രകാന്ത്, FRO മാരായ ജി റോയ്, ഫൈസൽ, വിപിൻ മാത്യു, AS സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ കെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.